എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:14 തിരുവചനത്തെ പറ്റിയിട്ടാണ് ധ്യാനിക്കുന്നത്. ഈ തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെ യേശുനാഥൻ നിക്കോദെമോസുമായിട്ടുള്ള സംഭാഷണ വേളയിലാണ് ഈ വചനം ഉരുവിടുന്നത്. നമുക്കറിയാം, നിക്കോദെമോസ് മോശയുടെ നിയമങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ച ഒരു മനുഷ്യനാണെന്ന് പറയേണ്ടി വരും. ഇദ്ദേഹം പരിസയ വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. പഴയ നിയമത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളെയും കുറിച്ച് അധികാരമായിട്ട് ഒത്തിരിയേറെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട് യേശുനാഥൻ നിക്കോദെമോസിനോട് സംസാരിക്കുന്നത്. ഇവിടെ നിക്കോദെമോസ് ഒരു രാത്രി സമയത്താണ് യേശുവിനെ കാണാനായിട്ട് വരുന്നത്. അദ്ദേഹം മറ്റ് യഹൂദരെ വളരെയധികം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രി സമയം അദ്ദേഹം യേശുവിനെ കാണാനും യേശുവിനോട് സംസാരിക്കാനുമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശുനാഥൻ നിക്കോദെമോസിനോട് മോശ എപ്രകാരമാണ് മരുഭൂമിയിൽ സർപ്പത്ത് ഉയർത്തിയത്, അതുപോലെ തന്നെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് നിക്കോദെമോസിന് എന്താണ് യേശു ഉദ്ദേശിച്ചതെന്ന് ഒട്ടും മനസ്സിലായി കാണില്ല. കാരണം അപ്പോൾ യേശുനാഥൻ കുരിശിൽ മരിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനെപ്പറ്റിയിട്ട് വ്യക്തമായ ധാരണയുണ്ട്. യേശുനാഥൻ തൻ്റെ കുരിശുമരണത്തെ പറ്റിയിട്ടാണ് അപ്പോൾ നിക്കോദെമോസിനോട് സംസാരിക്കുന്നത്. ഇവിടെ യേശുനാഥൻ പറയുന്ന ഈ വചനം നമ്മൾ സംഖ്യാപുസ്തകത്തിലാണ് വായിച്ച് കേൾക്കുന്നത്. മരുഭൂമിയിലൂടെ ഇസ്രയേലിയർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരിയേറെ നൈരാശ്യത്തിലേക്ക് അവർ കടന്നു പോവുകയും പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ട് ദൈവത്തിനെതിരായിട്ടും മോശയ്ക്കെതിരായിട്ടും അവർ പിറുപിറുക്കുകയാണ്. ആ സമയത്താണ് ദൈവം സർപ്പങ്ങളെ അയച്ച് അവരെ ഒന്നൊന്നായിട്ട് മരിച്ചു വീഴാനായിട്ട് തുടങ്ങുകയാണ്. ഉഗ്രസർപ്പങ്ങൾ അവരെ വന്ന് കൊത്തുകയും അവർ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് പരിഭ്രാന്തപ്പെട്ട ആളുകൾ മോശയുടെ അടുക്കലേക്ക് വരികയും മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ മോശയോട് ദൈവം അരുളിച്ചെയ്യുകയാണ്, ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ നാട്ടുക. അപ്പോൾ ആർക്കൊക്കെ ഈ സർപ്പത്തിന് ദംശനമേക്കുന്നു അവരൊക്കെ ആ പിത്തള സർപ്പത്തിലേക്ക് നോക്കുകയും അവർ രക്ഷപ്രാപിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ പിത്തള സർപ്പത്തെ മോശ ഉയർത്തുകയും അതിലേക്ക് നോക്കിയവരെല്ലാം രക്ഷപ്രാപിക്കുകയും ചെയ്തു. ഇവിടെ മരുഭൂമിയിലുണ്ടായ ഈ സംഭവം യേശുനാഥൻ്റെ കുരിശുമരണത്തിൻ്റെ ഒരു മുന്നൊരുക്കമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും അവർ പാപത്തിലേക്ക് വീഴുന്നത് ഒരു സർപ്പത്തിൻ്റെ മുഖേനയാണ്. സർപ്പം അവരോട് ഈ പഴം കഴിക്കാനായിട്ട് പറയുകയും അവരത് കഴിക്കുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് മരണം ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ്. സർപ്പത്തിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആ പാപത്തിൻ്റെ പരിണിത ഫലമായ മരണം നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുന്നുണ്ട്. ആദ്യ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് തലമുറയായിട്ട് അത് ലഭിക്കുകയാണ്. എന്നാൽ യേശുനാഥൻ തൻ്റെ കുരിശുമരണം വഴി നമ്മെ എല്ലാവരെയും ആ പാപത്തിൽ നിന്ന് വിമോചിതരാക്കുകയും ജ്ഞാനസ്നാനത്തിലൂടെ ഒരു പുതിയ ജീവൻ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശുവിൻ്റെ കുരിശിലൂടെയാണ് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വീണ്ടെടുത്തത്. എപ്രകാരം മോശ ആ സർപ്പത്തെ മരുഭൂമിയിൽ നാട്ടിയോ, അതുപോലെ തന്നെയാണ് ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും നമ്മളെ അത്രയധികം സ്നേഹിച്ചുകൊണ്ട് യേശുവിലേക്ക് കടന്നു ചെല്ലുന്ന, യേശുവിനെ വിശ്വസിക്കുന്ന, യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുന്ന ഓരോ വ്യക്തികളെയും വീണ്ടെടുപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ വചനഭാഗം നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും യേശു നമ്മളെ വീണ്ടെടുത്തു എന്ന ഉത്തമ ബോധ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക. ആ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ഒരിക്കലും വീണു പോകാതെ ജീവിതത്തിൽ അടിപതറാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും ശ്രമിക്കുക.
ഇതുപോലുള്ള ഒത്തിരി ഒത്തിരി നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.